ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ടെക്കിനോട്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ വീണ്ടും ഒരു ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടന്റ് ആയിട്ടാണ്. അപ്പൊ ഗൈസ്, കണ്ടന്റ് എന്ന് വെച്ചാൽ തമിഴ്നാട് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടും സംഭവം വേറെ ഒന്നല്ല ഗൈസ്. നമ്മുടെ ഇന്ത്യയിലടക്കം വേൾഡ് വൈഡ് ആയിട്ട് കുറച്ച് ഗെയിമുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ബാൻ ചെയ്ത ഗെയിമുകൾ ഏതൊക്കെയെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. ബാൻ എന്ന് പറയുമ്പോൾ വേറെ അങ്ങോട്ട് ഒന്നും ചിന്ത പോകണ്ട, എങ്കിലും ആ ഏറെക്കുറെ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഗെയിമാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മളിന്ന് നോക്കാൻ പോണ ഗെയിംസ് ഒക്കെ ബാൻ ചെയ്തിരിക്കണേന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ BGM വന്നില്ലല്ലോ. വന്നു. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ഏതായാലും ഇൻട്രോ കാണു. ഇൻട്രോ കണ്ടിട്ട് നമുക്ക് ഓരോ ഗെയിം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗൈസ്, നമ്പർ 1, പബ്ജി മൊബൈൽ. പബ്ജിയും ഫ്രീഫയറും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കും. നോക്കിയില്ലെങ്കിൽ ഇതിന്റെ ഫാൻസാർ പറയും ഇത് ബാനായില്ലേ, അതായത് നമ്മുടെ ഫ്രീഫയറിനെയും പബ്ജിയുടെ ഫാൻസാർ പറയും ഇത് ബാനായില്ലേ, പിന്നെ എന്തുകൊണ്ട് ഇതിൽ നോക്കില്ല എന്ന് പറഞ്ഞ സീനാക്കും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ക്യാമറ ചരിഞ്ഞിരിക്കുകയാണെന്ന്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഗൈസ്, ഇപ്പോഴത്തെ ട്രെൻഡിനൊപ്പം നമ്മൾ നീങ്ങുന്നുണ്ട്, അല്ലാതെ നമ്മുടെ ട്രൈപോഡിന്റെ കാലം ഒടിഞ്ഞല്ലാട്ടാ. അപ്പോൾ ഗൈസ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ജിയും ഫ്രീഫയറും നമ്മുടെ ഇന്ത്യയിൽ ബാൻ ആയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചൈനയിൽ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബാൻ ആയത്. പബ്ജിയുടെ കേസ് എടുത്തുനോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം വയലൻസ് തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ബാൻ ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു ഫ്യൂജി, അതിപ്പോൾ മൂഞ്ചിപ്പോയി, അത് വേറെ കേസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പബ്ജി BGMI എന്ന് പറഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടും ചൈനയിൽ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിപ്പോൾ ബാൻ ആക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ആ ഒരു ബാൻ മാറ്റാനുള്ള പരിപാടീസൊക്കെ BGMI സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ഗൈസ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീഫയർ ആണ് രണ്ടാമത്തെ ഗെയിം. ഫ്രീഫയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഗൈസ് ഈ ഒരു സെയിം ഇഷ്യൂ, അതായത് ചൈനയിൽ എത്രയോ ഷെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഫ്രീഫയറും നൈസ് ആക്കിയിട്ട് ബാൻ ആക്കി കളഞ്ഞത്. ഫ്രീഫയർ തിരിച്ചു വരുന്നു വെച്ചാൽ ചാൻസ് ഉണ്ട്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാതിരിക്കാം. ഈ രണ്ട് ഗെയിമിനെ പറ്റി നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയണ്ടോ നമ്മൾ കളിക്കുന്ന ഗെയിമാണ് BGMI, അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഫയറും. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഇനി ഗൈസ് നമുക്ക് മൂന്നാമത്തെ ഗെയിം നോക്കാം. അപ്പൊ ഗൈസ്, ആ ഒരു മൂന്നാമത്തെ ഗെയിം ഏതാന്ന് വെച്ചാൽ ഡോണ്ട് വേക്ക് യുവർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് ഇത് ബാൻ ചെയ്ത് കളഞ്ഞത് 100% നന്നായി. ഇത് ബാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ടാണ് ഈ ഒരു ഗെയിം ബാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഗെയിമിന്റെ ഗെയിം പ്ലേ കാണാൻ സാധിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വരച്ചിട്ട് ഈ കാർട്ടൂൺ പോലെയുള്ള കുഞ്ഞിപ്പിള്ളേർ കളിക്കുന്ന ഗെയിം എന്തിന് ബാൻ ചെയ്ത് കളഞ്ഞു എന്ന്. പക്ഷേ ഗൈസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് ബാൻ ചെയ്ത് കളയണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചറും ഒരു കുട്ടിയും ക്ലാസ് റൂമിലാണ്. അങ്ങോട്ട് ഒന്നും പോട്ടെ, അതൊന്നല്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഈ ഒരു ടീച്ചറിനെ ഉപദ്രവിക്കണം. അതായത് ആ റൂമിൽ കുറെ എന്താ പറയാ കുറെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ടീച്ചറിനെ ഉപദ്രവിക്കണം. ഈ ടീച്ചറിനെ അടിച്ച് 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 ഇഞ്ച പരവാക്കണം, പറ്റണേ കൊല്ലണം. അതാണ് ഗെയിം. അതിൽ കുറെ വയലൻസ് ഉണ്ട്. ചിലപ്പോൾ ചിറ്റുക കിട്ടും, ചിലപ്പോൾ സ്ക്രൂ ഡ്രൈവർ കിട്ടും, ചിലപ്പോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് കിട്ടും, കട്ട് ചെയ്യുന്ന ബ്ലേഡ് കിട്ടും. ഇതൊക്കെ വെച്ച് നൈസായിട്ട് ടീച്ചറെ അങ്ങ് കീച്ച് കളയണം. അതാണ് ഈ ഒരു ഗെയിം. ഈ ഒരു ഗെയിം നമ്മൾ കണ്ട് അല്ലെങ്കിൽ കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നല്ല രീതിക്ക് വയലൻസ് ആവും, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആവുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിം നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഈ ഗെയിം കിട്ടും എന്ന് തോന്നുന്നുണ്ട്, കുറെ തപ്പിക്കഴിഞ്ഞ് ഈ ഒരു ഗെയിം കിട്ടും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നിന്ന് കളിച്ചൊന്നും നോക്കണ്ട, കാരണം ഫുള്ള് വയലൻസ് ആണ് ഗൈസ്, ഫുള്ള് വെട്ടും കുത്തുക, അതുകൊണ്ട് നിങ്ങൾക്ക് കളിക്കേണ്ട. അപ്പൊ ഇതാണ് ഗൈസ് മൂന്നാമത്തെ ഗെയിം, ഡോണ്ട് വേക്ക് യുവർ ടീച്ചർ എന്നിട്ടുള്ള ഗെയിം. ഇനി ഗൈസ് നമുക്ക് നാലാമത്തെ ഗെയിം നോക്കാം. നാലാമതായിട്ട് ഗൈസ് നമ്മൾ നോക്കാൻ പോണ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം GTA 5 ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ ബുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയ ഒരു ഗെയിമാണ് ബുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം. ഗെയിമൊക്കെ ചുമ്മാ വേറെ ലെവലാണ് ഗൈസ്. ഈ ഒരു ഗെയിം സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ GTA സിറ്റിയിലാണ് ഗെയിം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാപ്പ് ഉണ്ട്, കുറേ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് ഒരു ക്യാമ്പസിലാണ്, ഒരു കോളേജ് ക്യാമ്പസിലാണ് ഈ ഒരു ഗെയിം നടക്കേണ്ടത്. ഒരു കുഞ്ഞു പയ്യൻ, കുഞ്ഞിതല്ല ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പയ്യൻ, പുള്ളിക്കാരൻ കോളേജിൽ കാണിച്ചു കൂട്ടുന്ന കുൽസിത പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് വയലൻസ് നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ബുള്ളി എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ റോക്ക് സ്റ്റാർ ഗെയിംസ് കൊണ്ടുവരാൻ നോക്കിയത്. പക്ഷേ ഫ്രണ്ട്സ്, ഈ ഒരു ഗെയിം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വയലൻസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ സെക്ഷ്വൽ കണ്ടന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഗെയിം ചില ചില കൺട്രീസിലേക്ക് ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ബാനാണ് ഗെയിംസ്. എന്ത് ചെയ്യാനാ. അപ്പൊ ഗൈസ് ഈ പുള്ളി എന്ന് പറഞ്ഞ ഗെയിമാണ് ഗൈസ് നാലാമത്തെ ഗെയിം, ബാനാക്കി കളഞ്ഞ ഗെയിം. ഗെയിം അടിപൊളി ഗെയിമാണ്, ഞാൻ കളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, VPN ഒക്കെ ഇട്ട് ഡൗൺലോഡ് ചെയ്തിട്ട്. ഗെയിമൊക്കെ കൊള്ളാം, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലൻസ് ഉണ്ട് ഗൈസ്, വയലൻസ് ഉണ്ട്. അപ്പോൾ നാലാമത്തെ ഗെയിംസ് റോക്ക് സ്റ്റാർ ഗെയിമിൻ്റെ ബുള്ളി എന്ന് പറയുന്ന ഈ ഒരു ഗെയിമാണ്. ഇനി ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റായിട്ട് നോക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബോൾ ഗെയിമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുപ്പിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ബോൾ എറിയത്തില്ലേ, ആ ഒരു സംഭവമാണ് ഈ ഒരു ഗെയിം. പക്ഷേ ഈ ഒരു ഗെയിം ബാൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്ക് ഇതിലത്തെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇതിൽ അഡൾട്ട് സെക്ഷുവൽ ആയിട്ടുള്ള കണ്ടന്റ് നല്ല കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനത്തെ ഫോട്ടോയൊക്കെയാണ് ഗൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടന്റ്സ് കൂടുതലുള്ളത് തന്നെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ വഴി തെറ്റിപ്പോവും. ഈ ഗെയിം കളിക്കുമ്പോൾ ബോളല്ല പിള്ളേർ ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഗെയിം നൈസായിട്ട് അങ്ങ് ബാൻ ചെയ്ത് കളഞ്ഞു. ഇത് വേൾഡ് വൈഡായിട്ട് ബാൻ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഗെയിം. ആർക്കും കിട്ടത്തില്ല ഗൈസ്, തപ്പിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല, 100% ഉറപ്പാണ് ഗൈസ്, തപ്പിക്കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ഗെയിം ബാൻ ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് അഡൾട്ടായിട്ടുള്ള സെക്ഷൽ കണ്ടൻറ് ഈ ഒരു ഗെയിമിലുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമും നമുക്ക് കിട്ടത്തില്ല ഗൈസ്. ഈ ഒരു ഗെയിമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ പേര് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ള ഗെയിമും അതുപോലെ ബാൻ ആവാൻ ചാൻസ്. ഗൈസ്, കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കി ബാക്കിൽ ഒന്ന് ഡോർ ഒന്ന് തെണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഡോർ ചെയ്ത് നമ്മൾ ശല്യപ്പെടുത്താൻ നോക്കി ഗൈസ്, തമാശ പറഞ്ഞാട്ടാ. അപ്പോൾ ഗൈസ്, ഈ ഗെയിംസാണ്, ഈ 5 ഗെയിംസാണ് നമ്മുടെ ബാൻ ചെയ്തിരിക്കുന്നത്, വേൾഡ് വൈഡ് ആയിട്ട് ബാൻ ചെയ്തിരിക്കുന്നത്. ഈ 5 ഗെയിംസ് മാത്രമല്ല, ഇതുകൂടാതെ 100 ഗെയിംസൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ടോപ്പായിട്ട് കിടന്ന 5 ഗെയിംസാണ് ഞാനിവിടെ പറഞ്ഞ ഗെയിംസ്. അപ്പോൾ ഗൈസ്, ഇതിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം അല്ലെങ്കിൽ തിരിച്ച് കിട്ടി കളിക്കണമെന്ന് ആഗ്രഹമുള്ള ഗെയിം ഏതാണെന്ന് ഉറപ്പായിട്ടും അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഗൈസ്, ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരനെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ബെല്ലൈക്കൺ ടിങ് ടിങ് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടെക്നോഫ്ലിപ്പ് സൈനിങ് ഔട്ട്.